പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റായി പോയെങ്കിലും ഇന്ന് നമ്മൾ ആടുജീവിതം കാണാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി, ആ സമയത്ത് തന്നെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ ട്രാവൻകൂർ മോളിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, സിനിപോളിസിലാണ്. ഇപ്പോൾ ഈ ലുലുമോൾ തുടങ്ങിയതിന് ശേഷം ട്രാവൻകൂർ മോളിലേക്ക് അങ്ങനെ വരാറേ ഇല്ല. അപ്പോൾ അതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്, ലുലുമോൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ട്രാവൻകൂർ മോളിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മാറ്റങ്ങളും ഒക്കെ ഈ കണ്ടപ്പോഴത്തേക്കും ട്രാവൻകൂർ മോള് പണ്ടൊക്കെ നല്ല ബിസി ആയിരുന്നു, അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു ആൾക്കാരൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതുപോലെ കുറച്ച് നീറ്റ്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ആ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു, അതുപോലെ കാണുമ്പോൾ തന്നെ ഒരു നീറ്റ് അല്ലാത്തൊരു ഫീലിംഗ് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അകത്തോട്ട് കയറിയാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഷിനേണ്ണും ഞാനും മോളും കൂടിയാണ് സിനിമയ്ക്ക് പോയത്. അങ്ങനെ ആടുജീവിതം നമ്മൾ ബുക്ക് വായിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ബുക്ക് വായിച്ചപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ബുക്ക് വായിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ബുക്ക് വായിച്ചതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് അറിയാവുന്ന ഒരു കഥ അവിടെ പോയിട്ട് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കാണണമെന്ന് അത്ര ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും പൃഥ്വിരാജ് ആ ഫിലിമിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട്, അതേപോലെ മറ്റേ ഗോകുലിൻ്റെ എഫേർട്ടിനെ കുറിച്ചും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴും കുറച്ച്, പിന്നെ അതിലെ സോങ്സ് ARRAHMAN സോങ്സ് ഭയങ്കര, ആ പെരിയോനെ എന്നുള്ള ആ വിളി, ആ ഒരു സോങ്ങൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കാണണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി ലേറ്റായിപ്പോയി. അങ്ങനെയാണ് ആടുജീവിതം കാണാനായിട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ ബുക്ക് വായിച്ച ആ ഒരു സ്ഥിതിക്ക് നമ്മൾ കണ്ട, നമ്മൾ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിലിം തുടങ്ങി കേട്ടോ, ജസ്റ്റ് ഒന്ന് തുടങ്ങി, 5 മിനിറ്റ് ആയിപ്പോയി, ലേറ്റായിപ്പോയി. അപ്പോൾ സിനിമ കണ്ടപ്പോഴുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടിറങ്ങിയതാണ്, ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷേ എനിക്ക് ബുക്ക് വായിച്ചപ്പോൾ ഞാൻ എത്രത്തോളം കരഞ്ഞു, അത്രയ്ക്കൊന്നും ഞാൻ ഈ സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഇതുപോലെ സിനിമ കാണുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നി. പക്ഷേ നമ്മളിപ്പോൾ ബുക്ക് വായിച്ചപ്പം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇതൊരു സിനിമയാണ് 2.5 മണിക്കൂറിൽ ഉൾക്കൊള്ളിച്ച് ചെയ്യുന്നതാണ്, ഏകദേശം 3 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കാൻ പറ്റുന്ന അത്ര അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ഫീല്, ബുക്ക് വായിച്ച ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബുക്ക് വായിച്ചതാണ് നല്ല രസമായിട്ട് തോന്നിയത്. രസം മാത്രമല്ല, നമുക്ക് ആ ഒരു ശരിക്കും ആ നജീബ് എന്ന് പറഞ്ഞ ആൾ എത്രത്തോളം വിഷമിച്ചു, എത്രത്തോളം അനുഭവങ്ങൾ അയാൾക്ക് അവിടെ ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും ആ ബെന്യാമിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബുക്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ഫീലിംഗ് തന്നെയാണ്. സിനിമ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയി, അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു ഫീല് കിട്ടിയില്ല. പിന്നെ ഒരുപാട് ആടുജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞത്ര പ്രതീക്ഷകളോടു കൂടി പോയി, അതുകൊണ്ടൊക്കെയാണോ എന്നറിയില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുക്ക് വായിച്ചതിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഭയങ്കര ലാഗായിട്ട് തോന്നി അത്. പിന്നെ ആ മരുഭൂമി എന്നുള്ള ഷോർട്സൊക്കെ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടും കൂടി ആയിരിക്കാം കുറച്ച് ലാഗ് അടിച്ചാണ് ഫിലിം പോയത്. പിന്നെ പൃഥ്വിരാജ് ആ ഫിലിമിന് വേണ്ടി എടുത്ത എഫേർട്ട് നമുക്ക് ആ ഒരു ബോഡി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബോഡി എന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ്സ് അഴിക്കുന്ന ഒരു സീനുണ്ട്, അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്താ അതെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും, അത്രയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതേപോലെ ഗോകുൽ, ആ ഗോകുലിനെ പറയാതിരിക്കാൻ പറ്റില്ല, ആ ഒരു കുട്ടിയും ഭയങ്കര നല്ലതായിട്ട്, അതിൻ്റെ അഭിനയം ഭയങ്കര നല്ലതായിട്ട് തോന്നി. എനിക്ക് പൃഥ്വിരാജിൻ്റെ ആ ഒരു സിനിമയിലുള്ള ഒരു അപ്പിയറൻസ് അല്ല, ആ ഒരു അഭിനയത്തെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗോകുലിൻ്റെ ആയിരുന്നു. അതായത് നമ്മളെ ഹക്കീമായിട്ട് അഭിനയിച്ച ഗോകുല് തകർത്തിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന രംഗം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും, പിന്നെ അതുപോലെ പിന്നീട് പൃഥ്വിരാജിനെ കാണുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പൃഥ്വിരാജ് എത്രത്തോളം എഫേർട്ട് എടുത്തു, അതേപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് ബോഡി ആ ഇത്രയും വീക്കാക്കി. ഓൾറെഡി ആൾ വീക്കാണ്, ആ ടൈപ്പാണ് അദ്ദേഹത്തിൻ്റെ ബോഡി. പക്ഷേ എന്നിട്ട് പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അത്രയും എഫേർട്ട് എടുത്തു ആ ഒരു ഹക്കീം ആയിട്ട് അഭിനയിച്ച നമ്മുടെ ഗോകുലും കൂടെ. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗോകുലിൻ്റെ ആ ഒരു അഭിനയമൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഫിലിം കണ്ട ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്, ഫിലിമൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ കഴക്കൂട്ടത്ത് പോയി കുറച്ച് നേരം, അവിടെ ചെറിയൊരു ഫംഗ്ഷൻ അടുത്ത വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പോയത്. അവിടെ ചെന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം
നേരം ഫംഗ്ഷനൊക്കെ പോയി, പിന്നെ വീട്ടിലവിടെ ഇരുന്നു കുറച്ച് സമയമൊക്കെ അവരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സൺഡേ ഇതൊക്കെയായിരുന്നു പരിപാടി. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു അരങ്ങേറ്റത്തിന് പോകാനുണ്ടായിരുന്നു ശാർക്കര അമ്പലത്തിൽ. അപ്പോൾ അവിടെയും കൂടെ വൈകിട്ടായപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ ബ്രദറിൻ്റെ മോളുടെ അരങ്ങേറ്റല്ല, അരങ്ങേറ്റം കഴിഞ്ഞതാണ് മോളുടെ. അപ്പോൾ അരങ്ങേറ്റത്തിന് ശേഷം പുതിയ പിള്ളേരുടെ അരങ്ങേറ്റം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ നേരത്തെ അരങ്ങേറിയവരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കഴക്കൂട്ടം ഇറങ്ങുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതാ വന്നതിന് ശേഷം ഈവനിങ്ങിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയതാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ശാർക്കര ടെമ്പിളിലാണ്. ശാർക്കര എന്ന് വെച്ചാൽ ഇപ്പോൾ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റോഡ് പറയാതിരിക്കാം, ഈ ചിറങ്കിഴി ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയുന്നുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിറങ്കിഴി മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി, പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. അപ്പോൾ അവിടെയും ഈ റെയിൽവേ ഗേറ്റ് രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ശാർക്കരയും ചിറങ്കിഴും റെയിൽവേ ഗേറ്റ് ഏകദേശം അടുത്താണ്. അപ്പോൾ ഈ ചിറങ്കിഴി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, എല്ലാ വണ്ടികളും തിരിച്ചുവിടുന്നത് ശാർക്കര വഴിയാണ്. അപ്പോൾ ഒന്നാമത് ആ സമയം ചില സമയങ്ങളിലൊക്കെ മൂന്ന് ട്രെയിനൊക്കെ പോകാനുണ്ടെങ്കിൽ ആ ശാർക്കര എപ്പോഴും ഗേറ്റ് മൂന്നെണ്ണത്തിന് അടച്ചിടും, മൂന്ന് ട്രെയിനും പോകാനായിട്ട്. ആ സമയത്ത് ഈ ചിറങ്കിഴി പോകാനുള്ള വാഹനങ്ങളും അപ്പുറത്ത് ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് പോകാനുള്ള വാഹനങ്ങളും ശാർക്കര പോകാൻ വാഹനങ്ങളും എല്ലാം ഇതുവഴി തിരിച്ചിരുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പം നമ്മൾ ഒരുപാട് സമയം എടുത്താണ്, ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതുപോലെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സമയം എടുത്താണ് അമ്പലത്തിലോട്ട് അങ്ങ് കയറാൻ പറ്റിയത്. അപ്പോൾ അത് ആ പണി ഒന്ന് പുരോഗമിച്ചിരുന്നെങ്കിൽ, പെട്ടെന്ന് ചിറങ്കിഴി മേൽപ്പാലത്തിൻ്റെ പണി നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും. ഈ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ യാത്ര കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. പിന്നെ മാത്രമല്ല, ശാർക്കര പോകുന്ന റോഡിൽ അവിടെ വീതി കൂട്ടിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീതി കൂട്ടാനായിട്ടുള്ള ആ ഒരുക്കങ്ങളും, അതൊന്ന് വീതി കൂട്ടി കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് ഇത്തിരി കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അത് വീതി കൂട്ടി കഴിഞ്ഞാലും ആൾക്കാർക്ക് യാത്ര കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ശാർക്കര ക്ഷേത്രത്തിൽ, ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഈ ഒരു ആർച്ചിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നേരെ കാണുന്നത് അമ്പലത്തിലെ ആർച്ചാണ്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായതേ ഉള്ളൂ. ശാർക്കര മീനഭരണിയാണ്, നമ്മുടെ കൊടുങ്ങല്ലൂർ മീനഭരണി എന്നൊക്കെ പറയണ അതേ ദിവസം തന്നെയാണ് മീനമാസത്തിലെ ഭരണിക്കാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ അതിനുശേഷം ഒരു മാസത്തോളൊക്കെ ആ ശാർക്കര പറമ്പ് സജീവമായിരിക്കും. അതായത് അവിടെ കടകളും എല്ലാം ആയിട്ട് ആൾക്കാർ ഒരു മാസത്തോളൊക്കെ അവിടെ വ്യാപാര വിപണന മേളയാണ് അവിടെ. അപ്പോൾ അതിന് ആൾക്കാരൊക്കെ സൺഡേയും കൂടെ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിംഗ് കിട്ടാനായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് വണ്ടികളായിരുന്നു എല്ലായിടത്തും. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് ഒരു സൗകര്യം കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ അമ്പലത്തിലോട്ട് പോവുമായിരുന്നു. ഒന്ന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് അരങ്ങേറ്റമൊക്കെ കാണാനായിട്ട് പോയത്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ടൊക്കെ അരങ്ങേറ്റത്തിനൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ തന്നെയാണ് ഡാൻസ് ടീച്ചർ, ശിവനടൻ എന്നാണ് ഡാൻസ് അക്കാദമിയുടെ പേര്. അപ്പോൾ ചേച്ചിയുടെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടേതായിരുന്നു അരങ്ങേറ്റം നടന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര പറമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഡാൻസ് കാണാനായിട്ടും ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഡാൻസൊക്കെ. അപ്പോൾ നമ്മളെല്ലാം എല്ലാ കുട്ടികളുടെയും ഡാൻസൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം മോൾക്ക് കടകളിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഉത്സവപ്പറമ്പിൽ പോയ കുട്ടിക്ക് ഉള്ളതാണല്ലോ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം ചെന്ന് എല്ലാം ഒക്കെ വാങ്ങിച്ചു കണ്ടു ഒക്കെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാ കുട്ടികളുടെ ഡാൻസ് കണ്ടോ, നല്ല രീതിയിൽ കുട്ടികളെല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പ്രായമായവരും ഉണ്ട് കേട്ടോ, കുറച്ച് പ്രായം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അമ്മമാരുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കൂടെ തന്നെയായിരുന്നു അരങ്ങേറുന്നവരുണ്ട്, മുമ്പ് അരങ്ങേറിയിട്ട് ഇപ്പോൾ വീണ്ടും ഡാൻസ് ഇവരുടെ കൂടെയൊക്കെ കളിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ കുട്ടി അമ്മയും കുട്ടിയും ഒക്കെ ആയിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചില അമ്മമാർ കുട്ടികളുടെ കൂടെ ഡാൻസ് പഠിക്കാൻ വന്നിട്ട് പിന്നെ അവരും കൂടെ പഠിച്ച് അരങ്ങേറാനും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം എല്ലാ ഡാൻസ് സ്കൂളുകളിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളുടെ ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ള ഡാൻസും ഇതെല്ലാം കാണാൻ തന്നെ ഒരു രസമാണ്, നല്ലതാണ്. അങ്ങനെ ഇതാ ഡാൻസൊക്കെ ഇതൊക്കെ ആയിരുന്നു, കുച്ചിപ്പിടിയും ഭരതനാട്യവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, സീനിയേഴ്സാണ്. അപ്പോൾ അവരുടെ ഡാൻസ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്, ഇതുപോലെ കുച്ചിപ്പിടിയും പിന്നെ നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂട്ടുള്ള ഡാൻസ് എല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇതൊക്കെ അരങ്ങേറ്റത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അമ്മമാരും കുട്ടികളും എല്ലാവരും അരങ്ങേറ്റത്തിനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സീനിയേഴ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴായാലും ഡാൻസ് കാണാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ട് കുട്ടികളെ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണല്ലേ സ്റ്റേജിൽ. നല്ല പാട്ടിൻ്റെ താളത്തിനൊത്ത് അവർ കളിക്കുമ്പോൾ അത് കാണാനൊരു നല്ല ഭംഗി തന്നെയായിരുന്നു.
അപ്പം എല്ലാവരും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കുന്നതാണ്. ഇത് കുച്ചിപ്പിടിയാണ് കേട്ടോ, കുച്ചിപ്പിടി തട്ടത്തിൽ നിന്നിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു, പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം അങ്ങനെ കാണാറില്ല, കുച്ചിപ്പിടിയൊക്കെ ഇങ്ങനെ തട്ടത്തിലും പിന്നെ അതുപോലെ തലയിൽ കുടമൊക്കെ വെച്ച് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കുടം വെച്ചിട്ടില്ല, പക്ഷേ തട്ടത്തിൽ നിന്നിട്ടുള്ള കളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേട്ടൻ്റെ മോള് ഡാൻസിനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് ബ്ലൂവും യെല്ലോയും, യെല്ലോ അല്ല ഒരു ഡാർക്ക് ഓറഞ്ച്, അത് ഞാൻ ഇത്തിരി സൂം ചെയ്ത് കാണിക്കുന്നില്ലേ, അതാണ് മോള്. അപ്പോൾ മോളും ഡാൻസിനുണ്ടായിരുന്നു, ആ ബ്ലൂ ബ്ലൗസും ആ ഒരു യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത ഡ്രസ്സും കൂടെ ആയിരുന്നു. അപ്പോൾ അവൾ രണ്ടായിട്ടത്തിനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ആണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സമ്മാനദാനം ഉണ്ടായിരുന്നു, അവർക്കൊരു സർട്ടിഫിക്കറ്റും സമ്മാനദാനം ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ചടങ്ങും കൂടെ, അങ്ങനെ ഒരു കാര്യം കൂടെ അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൊന്നൂനാണെങ്കിൽ പിന്നെ ചേച്ചിയുടെ ഡാൻസ് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞ ഉടനെ അവൾക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശാർക്കര അമ്പലം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ്. ഈ ഇത് ശാർക്കര അമ്പലത്തിലെ നടപ്പാതയാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അമ്പലത്തിലെ കടകളുടെയൊക്കെ വ്യൂ ആണ് ഈ കാണുന്നത്. അമ്പലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസത്തോളം ഇതുപോലെ കടകളെല്ലാം കാണും കേട്ടോ. ആ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി അവിടെ ഒരു ഒരു മാസത്തിൽ കൂടുതൽ കാണും. അപ്പോൾ ഇതുപോലെ ഇതാ പൊന്നുവിൻ്റെ മെയിൻ എയിമാണ് ഇതുപോലെ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം. ഈ ഒരു സൺഡേ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള കാര്യങ്ങളായിരുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.